പൂന്തേട്ടനെ പിടിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ കണ്ടേക്കാം എന്ന് വെച്ച് സമരം ചെയ്ത് ഇവിടത്തെ സർക്കാരിനെ വലച്ചു കളയരുത് അതൊരിക്കലുമില്ല സിദ്ധാർത്ഥ കേരളത്തിലെ പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും വലിയൊരളവിൽ പരിഹാരമായത് മലയാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ ഓ അതൊക്കെ അറിയാലേ പിന്നെ പക്ഷെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ അത് ഞാൻ അന്വേഷിക്കും അല്ല ഇതിനൊക്കെ ജോലിക്കിടയിൽ സമയം കിട്ടുമോ ജോലി സമയം 8 മണിക്കൂറല്ലേ ഉറക്കം 4 മണിക്കൂർ പിന്നെയും കിടക്കില്ലേ 12 മണിക്കൂർ അതിരിക്കട്ടെ എന്തായിരിക്കും എന്റെ ജോലിയുടെ സ്വഭാവം അതിപ്പോ പറയാൻ പറ്റില്ല പക്ഷെ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ജോലി ചെയ്യിക്കുന്നവരുടെ സ്വഭാവം ചിലപ്പോൾ മാറും അയ്യോ ഇതെന്തിനാ ഇങ്ങോട്ട് എടുത്തത് റൂമിൽ വെച്ചാ പോരെ കൂടെ കൊണ്ട് നടക്കുന്നത് എപ്പോഴും സൗകര്യം മാത്രമല്ല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പെന്നും പേപ്പറും ഫയലൊക്കെ ഇതിനകത്തല്ലേ അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം നിങ്ങള് മലയാളിയാ പാകിസ്ഥാനിയാ ഇവിടെയാണ് മൂന്നേട്ടന് ജോലി അതെ തൽക്കാലം ഇവിടെ സത്യത്തിൽ മൂന്നേട്ടൻ ലേബർ സപ്ലൈ കമ്പനിക്കാരുടെ ആളാണ് അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായി തൊഴിലാളികളെ പോരാതെ വരുമ്പോൾ ലേബർ സപ്ലൈ കമ്പനി ആ കമ്പനിക്ക് ആളുകളെ വാടകയ്ക്ക് കൊടുക്കും അതെ ഇന്നിവിടെയാണ് പണിയെങ്കിൽ അടുത്താഴ്ച വേറെ സ്ഥലത്തായിരിക്കും പണി അതുകൊണ്ട് ഓരോരോ തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും എന്തായിരിക്കും എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം അത് ഉടനെ തന്നെ മനസ്സിലാവും അയാളുടെ കൂടെ അങ്ങോട്ട് പോയാൽ മതി ഞാൻ അങ്ങോട്ട് അല്ല നീ അങ്ങനെ പോയാൽ എനിക്ക് റൂമിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലല്ലോ കമ്പനി താമസിക്കാനുള്ള സ്ഥലം തരും അങ്ങോട്ടെത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ പക്ഷേ കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വളരെ വിശാല മനസ്കൃതയുള്ള കമ്പനിയാൽസല पेन के आओ पेन के आओ सामान सब उधर रख अरे उधर रख बैग अवड़े वेक्कान परंजु जाके काम करो जाके काम करो ये सब उठा के उसका सिर पर रखो जी साहब പുറകോട്ട് കടന്നോ മൽബാറി ഇതർ ഇതർ ഊപ്പറിലേക്ക് നിങ്ങൾ മലയാളിയാ ക്യാ നിങ്ങൾ മലയാളിയാ ഏ അതെ എന്നതാ പ്രശ്നം പേര് അരവിന്ദൻ നാട്ടിലെവിടെയാ സ്ഥലം ചെങ്ങന്നൂർ എന്നാത്തിനാ എത്ര കാലമായി ഈ കമ്പനിയിൽ
നാലഞ്ച് കൊല്ലമായി, തനിക്ക് എന്നാ വേണം? അല്ല, ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് തൃപ്തനല്ല എന്ന് പറയണം. ആ പറഞ്ഞാ പരിഹാരം ഉണ്ടാക്കാം. ആര്? നിങ്ങളോ? നിങ്ങൾക്ക് എല്ലാ വിവരവും അറിയണമെങ്കിൽ ഇതാ അവിടെ ചോദിച്ചാൽ മതി. केस का सर पर रखो। जाओ। काम चोर सा। अन्न बड़ी। ഇനി അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിയല്ലേ? എന്തോട്ട്? ഇന്നത്തെ പണി കഴിയാൻ ഇനി ഒരു നാലര മണിക്കൂറും കൂടി വേണം. അപ്പൊ ഇവിടുത്തെ ജോലി സമയം 8 മണിക്കൂറല്ലേ? 8 മണിക്കൂറേ? ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ആരാ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി? യൂണിയനാ? ആ അതാ പറഞ്ഞു, യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ആ ഗടിയാ. അങ്ങേരോട് പറഞ്ഞാ മതി. ഇതാണ് സൂപ്പർവൈസർ പറഞ്ഞ പുതിയ ആള്. ആ നാട്ടിൽ നിന്ന് കേറിയപ്പോഴേ യൂണിഫോം എടുത്തിട്ടൂലേ. ഏതാ എന്റെ മുറി? മുറിയാ? ഇതാ നിങ്ങളുടെ മുറി. ഇന്നു മുതൽ ഈ 6 അടി കട്ടിലിന്റെ ജന്മി നിങ്ങളാ. ആ അല്ല, ഫാക്ടറി ജോലിക്കിടയിൽ എന്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അത് തൊഴിലാളികളുടെ മുഖം നോക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതലും പിന്തിരിപ്പം മൂരാച്ചുകളാണെന്ന് മനസ്സിലാക്കി. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ആണോ? അയ്യോ, ഈ ബഹളത്തിനിടയ്ക്ക് കേക്കണ്ടേ? പിന്നെ എങ്ങനെയുണ്ട് മുകുന്ദേട്ടാ ജോലിയൊക്കെ? നല്ല സുഖല്ലേ? നല്ല സുഖാണ്. ഒരു പ്രത്യേക തരം സുഖം, ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കിട്ടാത്തൊരു സുഖം. അപ്പൊ കൂടെ പറിക്കുന്നവർക്കും ഇതുപോലെ സുഖല്ലേ? അവരീ സുഖം കുറെ നാളായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്റെ അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പാർട്ടി സെക്രട്ടറിയിൽ റിപ്പോർട്ട് കൊടുക്കണ്ടല്ലേ? അത് ഞാൻ അപ്പൊ നോട്ട് ചെയ്യുന്നുണ്ട്. 12 മണിക്കൂർ തുടർച്ചയായി ചുമടെടുക്കുന്നതിലോ, വാതിലില്ലാത്ത കുളിമുറിയിൽ കുളിക്കുന്നതിലോ, ഉപ്പില്ലാത്ത കുബൂസ് തിന്നുന്നതിലോ ഒന്നിനും ഒരു വിരോധമില്ല. പിന്നെന്താ പ്രശ്നം? പക്ഷേ
ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമുള്ള സ്ഥലത്തായിരുന്നു പണിയെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്തിനാ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമൊക്കെ? നല്ല കാറ്റും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ ആക്കി തരാം, പോരെ? അത് മതി.